നൂറിഷ ഭാഗം 20 രചന നസ്ല അവതരണം സൽസാമുസ്തു രാത്രി ഫുഡും കഴിച്ച് അവളെ കയ്യിലെടുത്ത് നേരെ റൂമിലേക്ക് പോയി. അവളെ ബെഡിൽ കിടത്തി അവൻ സോഫയിൽ വന്ന് കിടന്നു. സമയം 11:43. ആരും ഞെരുങ്ങുന്ന ശബ്ദം പോലെ തോന്നിയതും നൂറ് കണ്ണു തുറന്നു തുറന്നു നേരെ നോക്കിയത് ബെഡിലേക്കായിരുന്നു. അജിവ് വിറക്കുന്നത് കണ്ടതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അവൻ AC ഓഫ് ചെയ്ത് പനിയുടെ ഗുളികയും വെള്ളവും കൊണ്ടുവന്നു. അജിവ എഴുന്നേറ്റേ. അവളൊന്ന് മൂളിക്കൊണ്ട് വീണ്ടും തിരിഞ്ഞു കിടന്നു. അവൻ വീണ്ടും വിളിച്ചതും അവൾ കഷ്ടപ്പെട്ട് കണ്ണു തുറന്നുകൊണ്ട് അവനെ നോക്കി. എന്താ നിനക്ക് പനിക്കുന്നുണ്ട്, എഴുന്നേറ്റേ, ഇത് കുടിച്ചിട്ട് കിടന്നോ. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ അവളെ പിടിച്ച് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുത്തി അവളുടെ കയ്യിൽ ഗുളികയും വെള്ളവും വെച്ചു കൊടുത്തു. അവളാകെ വാടിയിട്ടുണ്ടെന്ന് അവന് തോന്നി. ഗുളിക കഴിച്ച് തിരിച്ച് ഗ്ലാസ് അവൻ്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുത്തതും അവൻ അവളെ തിരിച്ച് ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് പുതപ്പെടുത്ത് പുതച്ചു കൊടുത്തു. ക്ഷീണം കൊണ്ട് കണ്ണടച്ചതാണെങ്കിലും അവൻ പേ ചെയ്യുന്ന ഓരോന്നും അവൾ അറിയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്നത് എൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയാണ്. അതിനിടയിലാണ് ഓരോന്നും സംഭവിച്ചത്. ഇനി നൂറിനെങ്ങാനും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ അവൻ, എന്നാലും അവനെങ്ങനെ ഇത്ര പെട്ടെന്ന്. അവളുടെ മനസ്സ് നൂൽപ്പട്ടിയെ പട്ടം പോലെയായിരുന്നു. ഓരോന്ന് ചിന്തിച്ചവൾ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞതും അവളുടെ നെറ്റിയിൽ എന്തോ തണുപ്പേറ്റപ്പോഴാണ് കണ്ണു തുറന്നത്. കുറച്ച് തൊട്ടടുത്തിരുന്ന് നെറ്റിയിൽ തുണി നനച്ചിടുന്ന നൂറിനെയാണ് കണ്ടത്. നിങ്ങൾ ഉറങ്ങിയില്ലേ, നിനക്ക് നന്നായി പനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, ഗുളിക കുടിച്ചില്ലേ, അതിപ്പോൾ മാറും, നിങ്ങൾ പോയി കിടന്നോ. നൂറാകെ മാറിപ്പോയി എന്ന നിമിഷം അവൾ മനസ്സിലാക്കി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ സോഫയിൽ പോയി കിടന്നെങ്കിലും അവൻ്റെ നോട്ടം മുഴുവൻ അജിവയായിരുന്നു. അതവൾ മനസ്സിലാക്കിയെങ്കിലും അവളത് നടക്കാതെ കണ്ണും പൂട്ടിക്കിടന്നു. ഒരു മാസത്തിന് ശേഷം നാളെയാണ് ഐദിൻ്റെ വിവാഹം. അജിവയുടെ കാലൊക്കെ ശരിയായി. അവൾ പഴയ പോലെ നടക്കാൻ തുടങ്ങി. ജെയിംസിനെയും ജോയിയെയും എബ്രാഹിമിനെയും കോടതിയിൽ ഹാജരാക്കി അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ജെയിംസിനും ജോയിക്കും 2 വർഷമായിരുന്നു തടവ്. എബ്രാഹിമിന് 100,000 രൂപയും 2 വർഷം തടവുമായിരുന്നു വിധിച്ചത്. ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നൂറിനെ അജിവ വന്ന് വിളിച്ചത്. നിങ്ങൾ ഉമ്മി വിളിക്കുന്നുണ്ട്, താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. നിക്കാഹ് കഴിഞ്ഞതുകൊണ്ട് തന്നെ മാര്യേജ് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. കുടുംബക്കാരെല്ലാം വീട്ടിലുള്ളത് കൊണ്ട് നല്ല ബഹളമായിരുന്നു. നൂറ് ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഉമ്മയുടെ അടുത്ത് തന്നെ മൂസിനെ നിൽക്കുന്നുണ്ട്. ഡാ, നീ മൂസിനെ കൂട്ടിയൊന്ന് പുറത്തുപോയെ, അവൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന്. അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. മുബഷറയുടെ അവനെന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തുപോയി. മനസ്സിൽ പിന്നെ വന്നിട്ടില്ല, അതുകൊണ്ട് നീ ചെല്ലേ. ഉമ്മി അതും പറഞ്ഞ് കൊണ്ടുപോയി. ഞാൻ ഷർട്ട് മാറ്റിയിട്ട് വരാം. നൂറ് അതും പറഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോണ്ട് കുറേ കുട്ടിപ്പട്ടാളങ്ങളും അജിവയും കൂടിയും ബെഡിൽ കയറിയിരിക്കുന്നു. അവളൊരു കുട്ടിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്. നൂറ് അതൊന്ന് നോക്കിക്കൊണ്ട് ഒരു ഷർട്ടും എടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ചേഞ്ച് ചെയ്ത് താഴേക്ക് വന്നപ്പം മൂസിയുണ്ട്, പോകാൻ റെഡിയായി നിൽക്കുന്നു. അവൻ കാറിൻ്റെ കീമെടുത്ത് നേരെ പോർച്ചിലേക്ക് നടന്നു. പിന്നാലെ അവളും ഉണ്ട്. ബുള്ളറ്റ് മതിയായിരുന്നു, അവൾ പറഞ്ഞു. നിന്നെയും കൊണ്ട് ബുള്ളറ്റ് പോകാൻ പറ്റില്ല. അതെന്താ? അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി. ഞാനൊരു പോലീസ് ഓഫീസറാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അജുവെ അപ്പം കൊണ്ടുപോകാറില്ലേ? ഇല്ല, അവൻ അതും പറഞ്ഞ് വണ്ടിയിൽ കയറിയതും അവൾ ചുണ്ട് കൂട്ടിക്കൊണ്ട് ഫ്രണ്ടിൽ കയറി. നിനക്കെവിടെ പോകേണ്ടത്? എനിക്ക് ലോട്ടസ് മാളിൽ പോകണം. അതിന് അവനൊന്ന് മൂളി. അവിടെ എത്തിയതും അവൻ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, നീ ആവശ്യമുള്ളത് എന്തെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് പോരെ. അപ്പം നൂറിക്ക് വരുന്നില്ലേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ? അത് സാരില്ല, നീ ഒറ്റയ്ക്ക് പോയിട്ട് പോരെ. നിനക്ക് ഇവിടെയൊക്കെ പരിചയമുള്ളതല്ലേ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അത് പിന്നെ എനിക്ക് പേടിയായതുകൊണ്ടാ, അവൻ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും അവൻ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അവൾ അവനെയും കൂട്ടി പോയത് ഒരു ഡ്രസ് ഷോപ്പിലേക്കായിരുന്നു. അവിടുന്ന് 3 ടോപ്പും പിന്നെ 2 ജീനും അതിനൊത്ത ഷോളുകളും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പെർഫ്യൂം ഷോപ്പിൽ പോയി, ഒരു പെർഫ്യൂമും വാങ്ങിച്ചു. അത് കഴിഞ്ഞൊരു ഫാൻസി ഷോപ്പിൽ കയറി എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. നൂറിനാണെങ്കിൽ ആകെ കലി കയറുന്നുണ്ട്. സമയം ഇപ്പം തന്നെ ഇരുട്ടായി. ഇവൾക്കാണെങ്കിൽ ഒന്നും കണ്ട് പിടിക്കുന്നില്ല. വേറെ ആരെങ്കിലും കൂടി അയച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി അവന്. അവസാനം എല്ലാം കഴിഞ്ഞപ്പം അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഒരു പാർലറിൽ കയറി. എന്നിട്ട് അവൾക്കൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തപ്പം അവൾ അവനക്കൊരു ഐസ്ക്രീം ഓർഡർ ചെയ്തു. അത് വന്നതും നൂറ് വേഗം അത് കഴിച്ചു. ഇവളാണെങ്കിൽ കഴിച്ച് തീരുന്നുമില്ല. പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് ചൂടാവാനും പറ്റില്ല. ആകെ മൊത്തം ഹലാക്കി രാവിലും കഞ്ഞി അവസ്ഥയായിരുന്നു എന്ന് വേണം പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവൻ കാശും കൊടുത്ത് നേരെ പാർക്കിലേക്ക് വന്ന് വണ്ടിയെടുത്തു. അവൾ കയറിയതും അവൻ വീട് ലക്ഷ്യമാക്കി വണ്ടി ഓടിച്ചു. നൂറിക്കാക്ക് ശരിക്കും അജിവ ഇഷ്ടമുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് നൂറ് അവളെ ഒന്ന് നോക്കി. എന്നിട്ട് മൂളി കൊടുത്തു. ബട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്ന്. അന്ന് ഉപ്പൂപ്പ പറഞ്ഞത് കൊണ്ട് മാത്രമല്ലേ നിങ്ങളീ മിക്കഹന് സമ്മതിച്ചത്? ഇതിലെവിടെയോ നിങ്ങൾക്കിഷ്ടം. അതിനുശേഷം നിങ്ങൾ തമ്മിലൊന്ന് ചേർന്ന് നിൽക്കുന്ന പോലും ഞങ്ങളാരും കണ്ടിട്ടില്ല. നൂറ് അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ സത്യം പറയട്ടെ നൂറിക്ക, എന്താ നിങ്ങൾ തമ്മിൽ ഒരു മാച്ചും ഇല്ല. അവൾ പറഞ്ഞ് മുൻവെക്കുന്നതിന് മുമ്പ് അവൻ വണ്ടി നിർത്തി. എന്നിട്ട് അവളെ നോക്കി.
എന്താ നിന്റെ പ്രശ്നം? അത് കേട്ടതും അവളൊന്ന് പതറി. എനിക്കെന്ത് പ്രശ്നം? ഞാനത് സത്യം പറഞ്ഞതല്ലേ. ഇപ്പം പറഞ്ഞത് പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനെ ഓരോന്ന് പറയരുത്. ഞാൻ കേട്ടോണ്ട് നിന്ന് വരില്ല. അവൻ ചൂടായിക്കൊണ്ട് പറഞ്ഞതും അവളുടെ വാ താനെ അടഞ്ഞു. വീട്ടിലെത്തിയതും അവൻ നേരെ റൂമിലേക്ക് കയറിപ്പോയി. സമയം രാത്രി 9 മണിയായിരുന്നു. അവൻ നേരെ ബെഡിൽ ചെന്ന് തലയ്ക്ക് മീതെ കൈവച്ച് കണ്ണടച്ച് കിടന്നു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട്, വരുന്നില്ലേ? അജ്വ വന്ന് വിളിച്ചതും അവൻ കൈയെടുത്ത് അവളെ നോക്കി. നീ നടന്നോ, ഞാൻ വരാം. എന്തുറ്റി? ഒന്നുമില്ല. അതിനോടൊന്ന് മൂളികൊണ്ട് അവിടുന്ന് ഇറങ്ങി. അവനും കുറച്ച് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയി വന്ന് ഫുഡ് കഴിക്കാൻ വന്നപ്പം എല്ലാവരും കഴിച്ച് എഴുന്നേറ്റിരുന്നു. അവൻ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നതും അജു അങ്ങോട്ടേക്ക് വന്നു. ഇഷ, എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി മതി. അതിനവളൊന്ന് മൂളി കൊടുത്തു. പെട്ടെന്നാണ് അവൻ എന്താ വിളിച്ചതെന്ന് ഓർമ്മ വന്നത്. അവൾ ഞെട്ടി വിറച്ചിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി. കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ പാത്രം താഴെ വീഴുകയും ചെയ്തു. തുടരും. ആരാണ് ഇഷ? എന്തിനാണ് നൂർ അജുവെ ഇഷ എന്ന് വിളിച്ചത്? അതോ നൂറിൻ്റെ മനസ്സിലുള്ള രാജാത്തിയാണോ ഇഷ? അതും ഇജു അജുവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തായാലും ഇഷയുടെ പിറകിലുള്ള സത്യങ്ങൾ അറിയാനായി നാളെ വരെ കാത്തിരിക്കുക. ഒരു കുഞ്ഞി പാർട്ടാണെന്ന് അറിയാം, കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്ലോഡിങ്ങിന്. ഞാൻ കഴിയാതെ തോന്നുകൊണ്ടാണ് ഇത് ചെറിയ പാർട്ടാക്കി അപ്ലോഡ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം വീണ്ടും. അതുവരേക്കും മിസ് സൽസാമസ്തു സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.